മുണ്ടക്കയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വിജനമായ മലമടക്കുകളിൽ പോലീസിന്റെ സേവനം എത്തിച്ചുകൊണ്ടിരുന്ന കൂട്ടിക്കൽ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം നിലച്ചിട്ട് 2 പതിറ്റാണ്ട് പിന്നിടുകയാണ്. 100 സ്ക്വയർ കിലോമീറ്റർ വരെ വിസ്താരമായ മുണ്ടക്കയം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും വാഗമണ്ണിന്റെ മലമടക്കുകളിൽ വരെ സേവനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് വരെ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തിച്ചിരുന്നത്. കൂട്ടിക്കൽ, ഏന്തിയാർ, ഇളങ്കാട്, കോലാഹലമേട് പ്രദേശങ്ങളിൽ പോലീസിന്റെ സേവനം ലഭിക്കുന്നതിന് കൂട്ടിക്കൽ എയ്ഡ് പോസ്റ്റ് സഹായമായിരുന്നു. മുണ്ടക്കയം പോലീസ് സ്റ്റേഷന്റെ അതിർത്തി പ്രദേശമായ കോലാഹലമേട്ടിൽ എത്തണമെങ്കിൽ ഇടുക്കി ജില്ലയിലൂടെ 45 കിലോമീറ്ററിലധികം ചുറ്റി സഞ്ചരിക്കണം. കൂട്ടിക്കൽ എയ്ഡ് പോസ്റ്റിൽ നിന്നും ഏന്തിയാർ ഇളങ്കാട് വഴി 25 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കോലാഹലമേട്ടിൽ എത്തിച്ചേരുവാൻ സാധിക്കുമായിരുന്നു. ഇത് പ്രദേശങ്ങളിൽ പോലീസിന്റെ സേവനം സുഗമമാക്കുന്നതിന് ഉപകാരപ്രദവുമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് സിമി ക്യാമ്പ് നടന്ന പ്രദേശം കൂടിയാണ് ഇവിടം. 4 പോലീസുകാരും 1 അഡീഷണൽ SI 24 മണിക്കൂറും ഇവിടെ സേവനം അനുഷ്ഠിച്ചിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് താമസിക്കുന്നതിനുള്ള ക്വാർട്ടേഴ്സ്, കുറ്റവാളികളെ പാർപ്പിക്കുന്നതിനുള്ള സെല്ലുമെല്ലാം ഈ എയ്ഡ് പോസ്റ്റിൽ സജ്ജമായിരുന്നു. പിന്നീട് കൂട്ടിക്കൽ, കോഴത്തോട് പഞ്ചായത്തുകളിൽ ഓരോ പോലീസ് സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ഉയരുകയും ഇതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഒന്നുമുണ്ടായില്ല. മുണ്ടക്കയ സ്റ്റേഷനിൽ മതിയായ ജീവനക്കാർ ഇല്ലാതെയായതോടെ ഇത് കൂട്ടിക്കൽ എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. പിന്നീട് എയ്ഡ് പോസ്റ്റ് അധികാരികൾ പൂർണ്ണമായും ഒഴിവാക്കുകയായിരുന്നു. ഇപ്പോൾ എയ്ഡ് പോസ്റ്റും അനുബന്ധ ക്വാർട്ടേഴ്സുകളുമെല്ലാം കാടുകയറി നാശത്തിന്റെ വക്കിൽ എത്തിയിരിക്കുകയാണ്. കാട്ടുപന്നിയും തെരുവനായിയും മരപ്പട്ടിയും അടക്കമുള്ള വന്യജീവികളുടെ വിഹര കേന്ദ്രമായി ഇവിടെ മാറിയതായി നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. മുൻപ് ഇവിടെ രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധ ശല്യവും പതിവായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഉരുപ്പടികളെല്ലാം ഇപ്പോഴും മുറിക്കുള്ളിൽ തന്നെ കൂടിക്കിടപ്പുണ്ട്. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഈ കെട്ടിടം നവീകരിച്ച് പോലീസ് നിരീക്ഷണ കേന്ദ്രമോ മറ്റേതെങ്കിലും സർക്കാർ ഓഫീസുകളോ ആക്കി പ്രവർത്തനം ആരംഭിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.